നമ്മളിപ്പോ കണ്ടതുപോലുള്ള ഫോൺ കോളുകൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് കൃത്രിമമായിട്ട് നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഫോൺ കോളുകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഫോൺ കോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്പറിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് വരുന്നതായിട്ട് കൃത്രിമമായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാണ്, ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ തുടർന്ന് നോക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പരിചയക്കാരോടും ഒക്കെ ഒരു തമാശ എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിലേക്ക് കൃത്രിമമായിട്ട് ഇല്ലാത്ത ഒരു ഫോൺ കോൾ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. കോളർ എന്ന് പറയുന്ന ആ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ നമുക്കിതിനകത്ത് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ആദ്യത്തെ ഓപ്ഷൻ കോളർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫോട്ടോ ആദ്യമേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കണം. ഞാൻ ആദ്യം ലാലേട്ടൻ്റെ ഒരു കോളാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ ഒരു ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഫോട്ടോയുടെ മോഡിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വിളിക്കുന്ന ആളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ലാലേട്ടൻ എന്നാണ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി താഴെ കാണുന്ന ഈ കോളത്തിൽ നമ്മളെ വിളിക്കുന്ന സമയത്ത് വിളിക്കുന്നയാളുടെ നമ്പർ എന്ന രീതിയിൽ കാണുന്ന ഒരു നമ്പർ നമുക്കിവിടെ സേവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ താഴെയുള്ള ആ കോളത്തിനകത്ത് നമുക്ക് ഒരു ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യാം. ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഫോട്ടോയും പേരും ഫോൺ നമ്പറും സെറ്റ് ചെയ്യാം. നമ്മൾ വീണ്ടും ഈ പേജിലേക്കാണ് പോകുന്നത്. ഈ പേജിൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള ഷെഡ്യൂൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ നമ്പറിൽ നിന്നും നമുക്ക് എപ്പോഴാണ് ഒരു ഫോൺ കോൾ വരേണ്ടത് എന്നത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 10 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്, ഇങ്ങനെ ഇതിനകത്ത് കാണുന്ന ഈ 3 ഓപ്ഷനിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. കോൾ നൗ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഈ നമ്പറിൽ നിന്നും നമുക്ക് ഒരു കോൾ വരുന്നതായിരിക്കും. താഴെ ഭാഗത്ത് കാണുന്ന റിംഗ് ടോൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്പറിൽ നിന്നും നമുക്ക് ഒരു കോൾ വരുന്ന സമയത്ത് ഏത് റിംഗ് ടോൺ ആണ് റിംഗ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതേ രീതിയിൽ നമുക്ക് ഏതൊരാളുടെയും ഫോട്ടോയും അതുപോലെ തന്നെ ഒരു പേരും അതുപോലെ തന്നെ ഒരു ഫോൺ നമ്പറും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതിനകത്ത് സേവ് ചെയ്ത് സമയം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്യുന്ന ഒരു പ്രതീതി നമുക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ കൃത്രിമമായിട്ട് ഒരു ഫോൺ കോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നേരം പോക്ക് എന്ന രീതിയിൽ, ഒരു തമാശ എന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ആണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതോ തട്ടിപ്പിന് ഇരയാക്കുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമാണ്. ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇല്ലാത്ത ഒരു ഫോൺ കോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്.